അച്ഛനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ട്രോണ്ട സൈഡിലേക്കൊക്കെ ഉണ്ടാക്കുന്ന അവരെ സദ്യയ്ക്ക് മസ്റ്റായിട്ട് വിളമ്പുന്ന വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ചെറുപയർ പരിപ്പിൻ്റെ കറിയാണ് അപ്പോൾ അത് വടക്കോട്ടൊന്നും ഈ കറി അധികം കണ്ടിട്ടില്ലായിരുന്നുള്ള സൈഡിലേക്ക് നമ്മൾ അവിടെയൊന്നും സദ്യയ്ക്ക് ഉണ്ടാക്കാറില്ല പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സദ്യയിൽ ചോറ് വിളമ്പിട്ട് അതിൻ്റെ പുറത്ത് ആദ്യം ഒഴിക്കുന്ന കറി ഈ ചെറുപയർ പരിപ്പും കറിയും അതിൻ്റെ പുറത്ത് നെയ്യും കൂടെയാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ നമുക്ക് ടേബിൾ സ്പൂൺ നെയ്യും കൂടിയാണ് ഒഴിക്കുന്നത് അപ്പോൾ ഇത് ആ അവിയുടെ കൂടെയൊക്കെ ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ നല്ല മണമാണ് കേട്ടോ നല്ല മണമാണ് അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു അരക്കപ്പ് ചെറുപയർ പരിപ്പ് ഇതുപോലെ നമുക്ക് സ്പ്ലിറ്റായിട്ട് തോടൊന്നും ഇല്ലാതെ ഇങ്ങനെ കിട്ടും വാങ്ങിക്കാനായിട്ട് അപ്പോൾ അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിനേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നിട്ടൊന്ന് ചെറുതായിട്ട് ചുവന്നൊക്കെ തുടങ്ങുന്ന ആ നേരത്ത് നമുക്ക് മതിയാക്കാം അപ്പം നല്ല മണം ഉണ്ടാവും ചെറു ചേറപ്പ് നല്ല മണം ഉണ്ടാകും ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇതിനെ ഒരു രണ്ട് മൂന്ന് വട്ട ഇപ്പോഴാണ് കേട്ടോ ഞാൻ കഴുകുന്നത് വറുത്തതിന് ശേഷമാണ് ഒരു രണ്ട് മൂന്ന് വട്ട ഇതിനെ കഴുകി എടുത്തോണ്ട് തന്നെ അപ്പോൾ നല്ല മണം വരുന്ന സമയം വരെ നമ്മളിതിനെ വറുത്തെടുക്കണം കേട്ടോ എന്നാൽ കരിഞ്ഞൊന്നും പോകാൻ പാടില്ല കൂടുതൽ ചുവന്നു വരാൻ പാടില്ല എന്നിട്ട് നമ്മൾ ഈ ഇതിന് ഒരു ഒരു കപ്പായിരുന്നു ചെറുപയർ പരിപ്പ് അതിൻ്റെ ഒരു ഇരട്ടി രണ്ട് രണ്ടര കപ്പ് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിൽ അതിനകത്തേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഒരു കൂടുതലളവിൽ നമ്മൾ ചെറു വ ചെറുളുള്ളി ചേർത്ത് കൊടുക്കും ഒരു പത്ത് വരെ ചേർക്കാം കേട്ടോ അതിലും കൂടുതൽ ചേർത്ത് ഇത്തിരി കുഴഞ്ഞ ടെക്സ്ചർ വരും അപ്പോൾ ഒരു പത്തെണ്ണം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നീടും ചേർത്തു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് പിന്നെ ഞാനൊരു കുറച്ചളവിൽ വെളിച്ചെണ്ണ ഒരു ടീസ്പൂണൊക്കെ അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ കുക്കർ അടച്ചിട്ട് വിസിൽ ചെയ്യുന്ന നേരത്ത് ഇതിൽ തെറിച്ച് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഹോളൊക്കെ അടഞ്ഞു പോവാതിരിക്കാനാണ് അത് ചേർത്തത് വേണം പിന്നെ നമ്മളൊരു പൊടിക്ക് മഞ്ഞൾപ്പൊടി ഇതെന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ കറിയുടെ കളറ് മഞ്ഞയല്ല വെള്ളയുമല്ല ഒരു ക്രീം കളറാണ് അപ്പോൾ അതിന് വേണ്ടി ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നമ്മൾ വിസിൽ വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ നേരത്തേക്ക് നമ്മൾ അരമുറി തേങ്ങ അരയ്ക്കാൻ രണ്ട് പച്ചമുളക് ഒരു വലിയ പീസ് വെളുത്തുള്ളിയുടെ ഒരു അരമുറി ഒരു മുറി വരെ എടുക്കാം കേട്ടോ അതിനകത്ത് അതിൻ്റെ ഫ്ലേവറൊക്കെ കൂടുതൽ നിൽക്കണം അപ്പോൾ ഒരു മുറി വരെ എടുക്കാം പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം ജീരകപ്പൊടി ജീരകം അരയ്ക്കാനാണ് ഇത്ര എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ നമുക്ക് അരച്ചുകൊണ്ട് വരാം ചെറിയ ഉള്ളി മസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ അരച്ചിട്ട് ഇപ്പോൾ പ്രഷറെല്ലാം പോയിട്ടുണ്ട് ഒരു വിസിൽ വന്നു വെയിറ്റ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെയ്റ്റ് ചെയ്ത് പ്രഷറെല്ലാം പോയതിന് ശേഷം തുറന്നപ്പോൾ നല്ല കുക്കായി വന്നിട്ടുണ്ട് അതിനകത്തേക്ക് അരപ്പൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ ഇനി ഒരു അഞ്ച് പത്ത് മിനിറ്റോടെ തിളപ്പിക്കണം ഉപ്പ് കുറച്ച് പോരായ്മ ഉണ്ടായത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉണ്ടോ ഇനി അത് തിളച്ചുകൊണ്ടിരിക്കട്ടെ പിന്നെ നമ്മൾ ഈ നേരത്തേക്ക് കടുക് പൊട്ടിക്കണം കടുക് പൊട്ടിക്കുന്ന ഓപ്ഷനൽ കേട്ടോ ആ സദ്യയിലൊന്നും അധികം ഒന്നും പൊട്ടിച്ച് കണ്ടിട്ടില്ല നമ്മൾ കടുക് പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടെ നമ്മുടെക്ക് ഒരു ഫ്ലേവർ കിട്ടും ഒരു ടീസ്പൂൺ കടുക് വെളിച്ചെണ്ണയിൽ രണ്ട് മൂന്ന് വെളുത്തുള്ളി ഉള്ളി അതും ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി പിന്നെ വറ്റൽമുളക് ഭംഗിക്ക് വേണ്ടിയിട്ട് വറ്റന്മുളക് രണ്ടെണ്ണം പൊട്ടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില അതും ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം ഇതെല്ലാം കൂടെ ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ടൊരു രണ്ട് പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ട് നുള്ള് ഇതെന്തിനാണെന്ന് വെച്ചാൽ അത് ഡെക്കറേഷൻ ആണ് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ മെള്ളിടുമ്പോൾ ഒന്ന് ചുമന്ന് ക്രീം കളർ കറിയാണല്ലോ എൻ്റെ പുറത്ത് കണ്ടോ ഇതുപോലെ ഞാൻ ബൗളിലേക്കാക്കി അതിൻ്റെ പുറത്ത് കടുവറുറുത്തൊഴിച്ചു കൊടുക്കുമ്പോൾ ചുമന്നൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയേ ഉള്ളൂ ഇനി നമുക്കൊരു രണ്ട് ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോഴാണ് ആ മണം നല്ല കറക്റ്റായിട്ട് വരള്ളൂട്ടോ അപ്പം നല്ല ആവിയില് നല്ല നെയ്യും പേറിൻ്റെയും പണം ഉള്ള നല്ല കറിയാണ് പിന്നെ ഇത് നമ്മൾ വിളമ്പ നേരത്തേക്ക് അത് വിളമ്പിട്ട് അതിൻ്റെ പുറത്തുകൂടെ രണ്ട് ടീസ്പൂണുള്ള നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട് സദ്യയിൽ അപ്പം നമ്മളിപ്പോൾ ഒരിക്കൽ ഇഷ്ടപ്പെട്ട് ഇപ്പം നമ്മളും സ്ഥിരമായിട്ട് ഓണസദ്യ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുമ്പോഴും നമ്മളിതുപോലെ പരിപ്പാറി മസ്റ്റായിട്ട് തന്നെ ഉണ്ടാക്കാറുണ്ട് നിങ്ങൾക്ക് എന്തായിട്ടും ഇഷ്ടം എന്തായാലും ഇഷ്ടപ്പെടും ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ വടക്കോട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇത് കറി കുറച്ച് വാട്ടറി ആയിരിക്കണം കാരണം ഇരിക്കും തോറുക കുറുകി വരും കേട്ടോ അപ്പോൾ കുറച്ച് ആദ്യമേ വെള്ളത്തിലോ തന്നെ ഇരിക്കണം അതും കൂടെ പറയാൻ വിട്ടുപോയി പിന്നെ എല്ലാവർക്കും എസ് ബസ് നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനി ഇതുപോലെയുള്ള ക്യുക്ക് ആൻ ഈസി ടു ടെൻ മെൻസ് റെസിപ്പീസായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ്